നമസ്കാരം, ഞാൻ ജയജോൺ. മലയാളം ആൽഫബറ്റ്സ് ആൻഡ് സിമ്പിൾസ് എന്ന ഈ ക്ലാസ്സിൻ്റെ 25-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലായിട്ട് കൂട്ടക്ഷരങ്ങളുടെ പാർട്ട് 1, പാർട്ട് 2 ക്ലാസ് കഴിഞ്ഞു. മൂന്നാമത്തേത് പാർട്ട് 3 ആണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലായിട്ട് നമ്മൾ ഖരാക്ഷരങ്ങളുടെ കൂട്ടക്ഷരങ്ങൾ കണ്ടു, അതുപോലെ തന്നെ അനുനാസിക അക്ഷരങ്ങളുടെ കൂട്ടക്ഷരങ്ങൾ കണ്ടു. ഇനി നമുക്ക് ഈ ഖരാക്ഷരങ്ങളും ഈ അനുനാസിക അക്ഷരങ്ങളും തമ്മിൽ മിംഗിൾ ചെയ്തുകൊണ്ടുള്ള കൂട്ടക്ഷരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. ശ്രദ്ധിച്ചേ. ഇങ്ങോട്ട് ഇവിടെ ങ്ങായും ഖായും വെച്ചിട്ടുള്ള അക്ഷരങ്ങൾ കാണും, അതുപോലെ തന്നെ ഞായും ചായും വെച്ചിട്ടുള്ളത് കാണും, നായും ഢായും വെച്ചിട്ടുള്ളത് കാണും, നായും തായും വെച്ചിട്ടുള്ളത് കാണും, മായും പായും വെച്ചിട്ടുള്ളത് കാണും. ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. ങ എന്ന അക്ഷരത്തിന് ചന്ദ്രക്കല കൊടുക്കുമ്പം ങ്, ങ് പ്ലസ് ക. ഇവിടെ ശ്രദ്ധിച്ചേ, ങ എന്ന അക്ഷരം നമ്മൾ പഠിച്ചതാണ് അല്ലേ. ങ് പ്ലസ് ക, ങ്ക. ങ്ക എഴുതുമ്പം ഇവിടെ ശ്രദ്ധിക്കുക, നടുഭാഗത്ത് നിന്ന് മുകളിലേക്ക് നാ പോലെ എഴുതുക. നാ പോലെ എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറക്കണ്ട, ഹാഫിൽ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് വന്നിട്ട് ഈ ലൈനെ മുട്ടി ഇവിടെ ടച്ച് ചെയ്യുക. വീണ്ടും എന്താ ഇത്രയും അങ്ങോട്ട് കയറി പോലെ ഞാൻ ഒന്നും കൂടെ എഴുതാം. ഇവിടെ ടച്ച് ചെയ്യുന്നു, ഇതിൻ്റെ ഹാഫിൽ കൂടെ വേണം പോകാൻ. ഇതാണ് ങ്ക, ങ് പ്ലസ് ക, ങ്ക. അപ്പം നോക്കിക്കേ, ഈ ങ്ങായ്ക്ക് ചന്ദ്രക്കല കൊടുക്കുമ്പോൾ ങ്, അതിൻ്റെ കൂടെ കായും കൂടെ എടുക്കുമ്പോൾ എന്തായി, ങ്ക ആയി. ഇനി ഇത് വെച്ചിട്ടുള്ള വാക്കുകൾ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ വാക്ക് പങ്ക. പങ്ക എന്ന് പറഞ്ഞാൽ ഫാൻ, കണ്ട പങ്ക. രണ്ടാമത്തെ വാക്ക് പങ്കായം. പങ്കായം എന്ന് പറഞ്ഞാൽ തോണി തുഴയുന്ന, വഞ്ചി തുഴയുന്ന ആ ഒരു തുഴ, അതിനാണ് നമ്മൾ പങ്കായം എന്ന് പറയുന്നത്. പങ്ക, പങ്കായം, ങ്ക വെച്ചിട്ട്. ഇനി അതുപോലെ തന്നെ അടുത്ത നോക്കിയേ, അനുനാസിക അക്ഷരം ഞ. ഈ ഞായ്ക്ക് ചന്ദ്രക്കല കൊടുക്കുമ്പം ഞേ, ഞേ പ്ലസ് ച. ഇവിടെ ശ്രദ്ധിച്ചേ, ഞായ എന്ന അക്ഷരത്തിന് ഇതാണല്ലോ ഞായ്. ഈ ഞ എന്ന അക്ഷരത്തിന് ചന്ദ്രക്കല കൊടുക്കുമ്പം ഞേ, ഞേ പ്ലസ് ച. ജ, അതായത് ഞായ എഴുതിയിട്ട് എന്താ ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആക്കരുത്, എന്താ പകുതിക്ക് വെച്ച് മുകളിലേക്ക് വന്നിട്ട് എന്താ ഇതാണ് ജ. അതായത് ഞായും ചായയും കൂടെ ഇവിടെ മുതൽ എന്ത് ചെയ്യും, ഈ ഭാഗം മുതൽ ഹാഫിൽ വന്നിട്ട് ച എന്ന അക്ഷരം സ്റ്റാർട്ട് ചെയ്യും. എന്താ ഒന്നുകൂടെ കാണിക്കാം, ആദ്യം നമ്മൾ ഞായ എഴുതുന്നു, എന്നിട്ട് ച എഴുതുന്നു കൂട്ടി. അപ്പം ഞ പ്ലസ് ച, ഞ. ഞ വെച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണ്, മഞ്ചാടി, മഞ്ചാടി, മഞ്ചാടി. അതുപോലെ തന്നെ സഞ്ചി, സഞ്ചി, ഇഞ്ചി. ഒത്തിരി ഒത്തിരി വാക്കുകൾ നമുക്ക് ഇഞ്ച വെച്ചിട്ട് കിട്ടും. ഇഞ്ചി, വള്ളി കൊടുക്കുമ്പം ഇഞ്ചി. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, അടുത്ത അക്ഷരം ണ. ണായും ഡായും കൂടെ കൂടുമ്പോൾ എന്താണ് ണ്ട. എന്താ ണ എന്ന അക്ഷരത്തിന് നമ്മൾ ചന്ദ്രക്കല കൊടുക്കുമ്പം ണ, ണ പ്ലസ് ഡ, ണ്ട. നോക്കിക്കേ, എഴുതി
ഒന്നും കൂടെ നമ്മൾ ഇങ്ങനെ ഇടുമ്പോഴാണല്ലോ നായ് ആകുന്നത്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആ ദാ ഇങ്ങനെ ഇടണം. ന പ്ലസ് ഡ ഡ. ഒന്നും കൂടെ ഞാൻ ഡ എന്ന അക്ഷരം എഴുതാം. ന കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് ദാ ഇങ്ങനെ വളച്ച് ഡ. അപ്പം അത് വെച്ചിട്ടുള്ള വാക്കുകൾ ചെണ്ട. ചെണ്ട അറിയാമല്ലോ, ചെണ്ട. വെണ്ട. വെണ്ടയ്ക്ക് ഉണ്ടാകുന്ന ചെടിക്കാണ് നമ്മൾ വെണ്ട എന്ന് പറയുന്നത്. വെണ്ട. വണ്ട്. വണ്ട് ഇതിൻ്റെയൊക്കെ പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. വണ്ടിന് രണ്ട് ചിറകുണ്ടേ, വണ്ടും രണ്ട് വരുന്നുണ്ട്. കുണ്ടാ മണ്ടിക്കാരനൊരുത്തൻ, വണ്ടിന് പിറകെ മണ്ടി വരുന്നേ. വണ്ടിന് രണ്ട് ചിറകുണ്ടേ, വണ്ടും രണ്ട് വരുന്നുണ്ടേ. കുണ്ടാമണ്ടിക്കാരനൊരുത്തൻ, വണ്ടിന് പിറകെ മണ്ടി വരുന്നേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുകേ. അനുനാസി അക്ഷരം ന. നായും തായും നോക്കുകേ. ന എന്ന അക്ഷരത്തിന് നമ്മൾ ചന്ദ്രകല കൊടുക്കും. നേ. നേ പ്ലസ് താ. ദാ. ദാ നോക്കിയേ. ദാ ഇവിടുന്ന് ഇതിപ്പം റായാണ് അല്ലേ, ഇത് റ. ഇവിടെ വെച്ച് നമ്മൾ തായ എഴുതുന്നു. അപ്പം നെ പ്ലസ് ത ദ. ദ ഒന്നും കൂടെ എഴുതി കാണിക്കാം. ദ ഇങ്ങനെ വന്നിട്ട് അടുത്തത് ഉള്ളിക്കൂടെ കയറി പുറത്തേക്ക് ഇറങ്ങുന്നു, അതാണ് ദ. ദ വെച്ചിട്ട് പന്ത്. പന്ത്. പിന്നെ ചന്തു. ചന്തു ഒരു പേരാണ്. ചന്തു എന്തായിക്ക് ഊച്ചിനെ കൊടുക്കുമ്പം ചന്തു. അതുപോലെ തന്നെ അടുത്തത് അന്തി. അന്തി എന്ന് പറഞ്ഞാൽ സന്ധ്യ. അന്തി. ഒത്തിരി വാക്കുകൾ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ലാസ്റ്റ് അക്ഷരം മായും പായും കൂടെ എങ്ങനെയാണ് നമുക്ക്? ആ മ എന്ന അക്ഷരത്തിന് ചന്ദ്രക്കല കൊടുക്കുമ്പോൾ മ. മ പ്ലസ് പ മ്പ നോക്കിക്കേ. മ്പ ഒന്നും കൂടെ ഞാൻ എഴുതിത്തരാം. മ്പ ഉണ്ടോ? അത് വെച്ചിട്ടുള്ള വാക്കുകളൊന്ന് നോക്കിക്കേ. അമ്പിളി. അമ്പിളി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അമ്പിളി അമ്മാവൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, കൊച്ചുകുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അമ്പിളി. അമ്പിളി എന്ന് പറഞ്ഞാൽ ചന്ദ്രന്. അതുപോലെ തന്നെ ചെമ്പരത്തി. ചെമ്പരത്തി. ചെമ്പരത്തിയൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ, ചെമ്പരത്തി. അമ്പിളി, ചെമ്പരത്തി. തുമ്പി. തുമ്പി. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ആ കരാക്ഷരങ്ങളും അനുനാസി അക്ഷരങ്ങളും മിംഗിൾ ചെയ്തിട്ടുള്ള അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്നും കൂടെ ഞാൻ എഴുതിത്തരാം. ങ് പ്ലസ് ഖ ഘ. അടുത്തത് ഞ് പ്ലസ് ഛ ഝ. സഞ്ചി വഞ്ചി എന്നുള്ളതിൻ്റെ. അടുത്തത് ന പ്ലസ് ഡ ഡ. ചെണ്ട വെണ്ട. അടുത്തത് ന പ്ലസ് ത ദ. പന്ത് ചന്തു എന്നുള്ളത്. അടുത്തത് മ പ്ലസ് പ മ്പ. അമ്പിളി തുമ്പി എന്നൊക്കെയുള്ളത്. ഓക്കെ,
അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഈ അക്ഷരങ്ങളും ഈ അക്ഷരങ്ങളും കൂടെ മിംഗിൾ ചെയ്തിട്ടുണ്ടാകുന്ന അക്ഷരങ്ങളാണ് ഈ കൂട്ടക്ഷരങ്ങൾ. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും ഞാൻ രണ്ട് മൂന്ന് അക്ഷരങ്ങളാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ ന്യൂസ് പേപ്പറിൽ നിന്നോ അതുപോലെ തന്നെ ബുക്കുകളിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നൊക്കെ ഈ വാക്കുകളല്ലാതെ ഈ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള വേറെ വാക്കുകൾ കണ്ടെത്താം. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് കൂട്ടക്ഷരങ്ങൾ മനസ്സിലാകും. ഈ കൂട്ടക്ഷരങ്ങൾ എഴുതുന്നത് ആ ലൈനെ ടച്ച് ചെയ്ത് എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ടു ലൈനിൽ തന്നെ എഴുതി പഠിക്കുകയും ചെയ്യണം. ഓക്കെ, കൂട്ടക്ഷരങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് കൂട്ടക്ഷരങ്ങൾ. അടുത്ത ക്ലാസ്സിൽ അടുത്ത കൂട്ടക്ഷരങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെയും ബൈ ബൈ.